ഹലോ ഓൾ, സി ബി എസ് ഇ ക്ലാസ് ടെൻത്തിന്റെ മാത്തമാറ്റിക്സിലുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ സെക്കൻഡ് എക്സസൈസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിലെ ഫോർത്ത് ക്വസ്റ്റൻ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ആകെപ്പാടെ യൂസ് ചെയ്യേണ്ട ഫോർമുല എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പറയുന്ന ഫോർമുലയാണ്. ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ടേം ഓഫ് എ പി 3, 8, 13, 18 കുത്തു കുത്തു കുത്ത് ഈ 78. ഈ ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കുക, ഇതിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് നോക്കാം. ഈ 78 നമുക്ക് ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്, 3, 8, 13, 18 കുത്തു കുത്തു കുത്ത് 78. ഓക്കെ, 78 എന്ന് പറയുന്ന സീക്വൻസ് ആണോ അല്ലയോ നോക്കാം. ഏത് ടേം ഓഫ് എ പി ആണ് 78 എന്ന് പറയുന്നത്? നമുക്കൊരു എ പി ഉണ്ട്, അതിന്റെ എത്രാമത്തെ ടേം ആണ് 78? അതല്ല അതിന്റെ മീനിങ്. അതായത് 78 എന്ന് പറഞ്ഞാൽ വാല്യൂ ആണോ പൊസിഷൻ ആണോ? വാല്യൂ ആണ്. എത്രാമത്തെ ടേം ആണ് എന്നല്ലേ കണ്ടുപിടിക്കണ്ടേ? എത്രാമത്തെ എന്ന് പറഞ്ഞ പൊസിഷൻ അല്ലേ കണ്ടുപിടിക്കണ്ടേ? എത്രാമത്തെ മീൻസ് പൊസിഷൻ ആണ് കണ്ടുപിടിക്കണ്ടേ. അതിന്റെ അർത്ഥം എൻ അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? എ എൻ, ആ എൻത് പൊസിഷനിലുള്ള വാല്യൂ 78 ആണ് തന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇതിന്റെ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി, എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇസ് ഈക്വൾ ടു 78 എന്ന് തന്നിട്ടുണ്ട്. എൻ ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാം, ഫോർമുല അറിയാം. ഇനി നിങ്ങൾക്ക് എന്ത് വേണം? എ എന്ന് പറഞ്ഞാൽ 3 ആണെന്ന് അറിയാം. എൻ മൈനസ് വൺ നമുക്ക് അറിയില്ല. കോമൺ ഡിഫറൻസ് എത്രയാ? 8 മൈനസ് 3 ചെയ്ത 5 ആണ്, ഇത് ബാക്കി 78 ആണ്. എൻ മൈനസ് ഫൈവ് എൻ മൈനസ് വൺ ഇൻറ്റു ഫൈവിനെ ആദ്യം ഒറ്റയ്ക്കാക്കാം. ഓക്കെ, അപ്പൊ എൻ മൈനസ് വൺ ഇൻറ്റു ഫൈവ് ഇസ് ഈക്വൽ ടു ഈ 78 അതേപോലെ എടുത്തെഴുതാം. ഇവിടത്തെ പ്ലസ് 3 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 3 ആ. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? 5 × n − 1 ഇസ് ഈക്വൽ ടു 75 എന്ന് കിട്ടും. എത്ര കിട്ടും? 5 × n − 1 ഇസ് ഈക്വൽ ടു 75. ഇനി എൻ മൈനസ് വണ്ണിനെ ഒറ്റയ്ക്ക് ആക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? എൻ മൈനസ് വൺ ഇസ് ഈക്വൽ ടു 75 ÷ 5 ഇസ് ഈക്വൽ ടു 15 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ എൻ മൈനസ് വൺ ഇസ് ഈക്വൽ ടു 15 ആണ്. അപ്പൊ എൻ എത്രയാ? ഈ മൈനസ് വൺ അപ്പുറത്ത് പോകുമ്പോൾ 15 + 1 ഇസ് ഈക്വൽ ടു 16 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് 16-ാമത്തെ ടേം ആണ് വാല്യൂ ആണ് എത്രയാ? 78 എന്ന് തന്നിരിക്കുന്നത് എന്ന് നമ്മൾ എടുത്തേതാ. കണ്ടോ എത്ര സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് എ പി. അപ്പൊ സേ നമ്പർ ഓഫ് ടേംസിന് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്കൊരു എ പി തന്നിട്ടുണ്ട് അല്ലെ, 7, 13, 7, 13, 19 കുത്തു കുത്തു കുത്ത് 205 എന്ന് ഒരു എ പി തന്നിട്ടുണ്ട്. ഇത് തീർന്നു. അപ്പൊ ഇതിന്റെ പൊസിഷൻ ടേം എന്താ? 1, 2, 3. അപ്പൊ എത്രാമത്തെ ടേം ആണ് 19 അല്ലെങ്കിൽ മൊത്തത്തിൽ ഇപ്പൊ 19 വരെയാണ് തന്നിരുന്നതെന്ന് വിചാരിച്ചോ. 7, 13, 19 ഇതിൽ എത്ര ടേംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 1, 2, 3 ടേംസ്. ഇതിന്റെ പൊസിഷൻ വാല്യൂ തന്നെ, ലാസ്റ്റ് ടേമിന്റെ പൊസിഷൻ വാല്യൂ എന്താണോ അത് തന്നെയാണ് നമ്പർ ഓഫ് ടേംസ്. അപ്പൊ ഈ പറയുന്ന പോലെ എത്ര ടേം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ലാസ്റ്റ് തന്നിരിക്കുന്ന ടേമിന്റെ പൊസിഷൻ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ നമുക്ക് അല്ലെ? ആ ടേമിന്റെ വാല്യൂ എന്താണെന്ന് അറിയാം. ആ ടേമിന്റെ വാല്യൂ 205 ആണ്. ഫോർമുല അപ്ലൈ ചെയ്യുക, എ എൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ്. ഇറ്റ്സ് ഈക്വൽ ടു 205 ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആണ്, പ്ലസ് എൻ മൈനസ് വൺ നമുക്കറിയില്ല. ഡി എന്ന് പറഞ്ഞാൽ എത്രയാ? 13 − 7 വിച്ച് ഇസ് ഈക്വൽ ടു 6 ആണ്. 6 ആണ് കോമൺ ഡിഫറൻസ്, ഇസ് ഈക്വൽ ടു 205. അപ്പൊ 6 × n − 1 ഇവിടെ ഒറ്റയ്ക്ക് നിർത്താം. ഇസ് ഈക്വൽ ടു ഈ പ്ലസ് 7 അങ്ങോട്ട് പോകുമ്പോൾ 205 ആദ്യം എഴുതണം, പ്ലസ് 7 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 7. 205 − 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 198. ഇനി എൻ മൈനസ് വണ്ണിനെ ഒറ്റയ്ക്കാക്കുക, 198 6 × ആണ്. അപ്പൊ അപ്പുറത്ത് വരുമ്പോ ഡിവൈഡഡ് ആവും, വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 33. ഓക്കെ, ഇനി എൻ ഇസ് ഈക്വൽ ടു മൈനസ് വൺ അപ്പുറത്ത് പോകുമ്പോൾ 33 + 1 ഇസ് ഈക്വൽ ടു 34. അപ്പൊ ഇതിന്റെ ടേം വാല്യൂ ഇതിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 34th പൊസിഷനിലുള്ളതിന്റെ വാല്യൂ ആണ് 205. 34 ടേംസ് ഇതിലുള്ളൂ. 1 തൊട്ട് 34 വരെയുള്ള ടേംസ് എന്ന് പറഞ്ഞാൽ 34 ടേംസ് ആണ് ഇതിലുള്ളത് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. സോ ദേർ ആർ 34 ടേംസ് ഇൻ ദ സീക്വൻസ്. അടുത്ത നോക്കിയേ, 18, 15 1/2, 13 up to −47 എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടെന്നാണ് ചോദ്യം ചോദിച്ചേക്കണം അല്ലെ. അപ്പൊ എന്താണ് സീക്വൻസ്? സീക്വൻസ് എന്ന് പറയുന്നത് ഇതേപോലെയാ, 18, 15 1/2, 13 up to −47. കൺഫ്യൂഷൻ വരുന്നത് ഈ മൈനസും പ്ലസും തിരിച്ചും മറിച്ചും ചോദിക്കുന്നുണ്ട്. നമുക്ക് എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ
എത്ര ടേംസ് എന്ന് കണ്ടുപിടിക്കാൻ അവസാനത്തെ ടേമിന്റെ പൊസിഷൻ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അവസാനത്തെ ടേംസിന്റെ സോ വി ഹാവ് ടു ഫൈൻഡ് എൻ. അതിലെ വാല്യൂ തന്നിട്ടുണ്ട്, അതായത് എ എൻ ഇസ് ഈക്വൽ ടു മൈനസ് 47 എന്ന് തന്നിട്ടുണ്ട്. ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യോ, എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു മൈനസ് 47. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 15.5 മൈനസ് 18 സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. ഇതെങ്ങനെയാ ശരിയാക്കണേ, 15 × 2 = 30, 30 + 1 = 31/2 മൈനസ് 18. എൽ സി എം എടുക്കുമ്പോൾ ഇൻറ്റു 2/2 ചെയ്യണം. അപ്പൊ 31 മൈനസ് 36 2 ഇസ് ഈക്വൽ ടു വലുതിന്റെ സൈൻ ഇടുക, 36 ഉം 31 കൂടി, രണ്ടും വേറെ വേറെ സൈൻ അല്ലേ, വലുതിന്റെ സൈൻ ഇട്ടു 36 ഉം 31 കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -5/2 എന്ന് കിട്ടും. അപ്പൊ കോമൺ ഡിഫറൻസ് എത്രയാ, -5/2 ഇസ് ഈക്വൽ ടു -47 എന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി ഇതിന് ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതാണേ, 18 + (n-1)(-5/2) ഇസ് ഈക്വൽ ടു -65. ഓക്കെ, ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ -47 ആണേ. ഓക്കെ, ഇവിടെ -47. ഓൾറൈറ്റ്, ഇനി ഇത് നോക്കിയ ആദ്യം (n-1)(-5/2) നമുക്ക് ഒറ്റയ്ക്കാക്കണം. ഇസ് ഈക്വൽ ടു ഈ -47 അതേപോലെ എടുത്ത് എഴുതി, ഈ +18 അപ്പുറത്ത് പോകുമ്പോൾ -18 ആ, ഒരേ സൈൻ ആണ്, ആ സൈൻ എടുത്ത് എഴുതാ, ഒരേ സൈൻ ആണെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്യണം. 47 + 18 ഇസ് ഈക്വൽ ടു എത്രയാണ്, 65. അതെന്താണ്, (n-1)(-5/2). ഇനി (n-1)നെ ഇൻറ്റു ആയത് കാരണം (n-1)നെ ഒറ്റയ്ക്കാക്കാം. (n-1) ഇസ് ഈക്വൽ ടു ഇവിടെ ഇൻറ്റു ആണ് -5/2 അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡഡ് ആവും. -65 / -5/2. അപ്പൊ എന്താ ചെയ്യാ, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മള് ഡിവൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ ആണെങ്കിൽ ഇൻറ്റു റെസിപ്രോക്കൽ -2/5, ആ മൈനസ് അവിടെ തന്നെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, 2/5. -(-) എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. ഇനി +65 × 2/5 ആണ് സാധനം. ഈ 5 ഉം 65 ഉം കട്ട് ആവും. അപ്പൊ എത്ര കിട്ടി, 13 × 2 = 26. (n-1)(-26). എൻ എത്രയാണ്, -1 അപ്പുറത്ത് പോയാൽ 26 + 1 = 27 എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടി. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ലാസ്റ്റ് ടേം മാത്രം. അപ്പൊ ഇതിൽ എന്താണെന്നറിയോ, ഫുൾ മൈനസും മൈനസ് പ്ലസ് വരുന്നുണ്ട്. -(-), -(-)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 (
കൂടെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. സോ ബേസിക്സ് ഫ്രാക്ഷൻസ് ആദ്യം പഠിക്കുക, ഡെസിമൽസ് ആദ്യം പഠിക്കുക, അതുപോലെ തന്നെ സൈൻ ഇൻറ്റിജേഴ്സ് നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇത് എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടും. സോ ചെക്ക് വെദർ -150 ഈസ് എ ടേം ഓഫ് എ പി 11852. ഓക്കെ, അപ്പൊ 11852 കുത്ത് കുത്ത് കുത്ത്, ഇതിന്റെ ഒരു ടേം ആണോ -150? അപ്പൊ എന്തോ ഒരെണ്ണത്തിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പൊസിഷൻസ് ഞാൻ എഴുതിയെന്ന് വിചാരിച്ചോ, 1, 2, 3, 4 കുത്ത് കുത്ത് കുത്ത്. ഇപ്പൊ ഇതൊരു ടേം ആണെങ്കിൽ ചിലപ്പോ 100 എന്ന് വരുമായിരിക്കും, ചിലപ്പോ 101 എന്ന് വരുമായിരിക്കും, 102 എന്ന് വരുമായിരിക്കും. അപ്പൊ ഇതിന്റെ പൊസിഷൻ വാല്യൂ ഒന്നില്ലെങ്കിൽ 100, 102, 103, 5, 6, 7 എന്ത് വേണമെങ്കിലും വരാം. പക്ഷേ 10.5 എന്ന് വരുമോ? വരില്ല. പൊസിഷൻ ക്യാൻ നെവർ ബി 10.5, 10 and 1/3. ഒരിക്കലും ഫ്രാക്ഷൻസ് വരാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി എ ഹോൾ നമ്പർ, ഇറ്റ് ഷുഡ് ബി എ ഹോൾ നമ്പർ അല്ലെ. സോ ഇതിന്റെ പൊസിഷൻ എത്രയാണ് എന്ന് ചുമ്മാ കണ്ടുപിടിക്കുക. പൊസിഷൻ കറക്റ്റ് ഒരു ഹോൾ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇത് വാല്യൂ ആണ്, ഈ സീക്വൻസിന്റെ ഭാഗമാണ്. അല്ല വല്ല ഫ്രാക്ഷനും ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഓ ഫ്രാക്ഷൻ ആണ് പൊസിഷൻ വാല്യൂ വന്നേക്കണേ. പൊസിഷൻ ക്യാൻ നെവർ ബി 5.5 പൊസിഷനിലാണ് 150 വന്നേ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ പൊസിഷൻ ഷുഡ് ബി ഹോൾ നമ്പർ. അപ്പൊ നമുക്ക് ഇതിന്റെ പൊസിഷൻ വാല്യൂ എന്താന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിന്റെ വാല്യൂ അറിയില്ല, പക്ഷെ എ എൻ എന്ന് പറയുന്ന -150 ആണെന്ന് അസ്യൂം ചെയ്തു. എന്നിട്ട് നമ്മൾ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എ പ്ലസ് എൻ -1 × ഡി ഇസ് ഈക്വൽ ടു -150. എന്നിട്ട് എ എത്രയാണ് ഇതില്? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 11 ആണ് അല്ലെ. 11 + n - 1 അറിയില്ല, കോമൺ ഡിഫറൻസ് എത്രയാണ്?
കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 - 11 ആണ്. 8 - 11 വലുതിന്റെ സൈൻ ഇടുക, 11 ഉം 8 ഉം കൂടി കുറച്ചു കഴിഞ്ഞാൽ 3 എന്ന് കിട്ടും. അപ്പൊ കോമൺ ഡിഫറൻസ് -3 ഇസ് ഈക്വൽ ടു -150. ഇനി ഇത്രയേ സാധനം ഒറ്റയ്ക്കാക്കുക. n-1 × -3 ആണിത്. n-1 × -3 ഇസ് ഈക്വൽ ടു -150. ഈ +11 അങ്ങോട്ട് പോകുമ്പോൾ -11 ആവും, വിച്ച് ഇസ് ഈക്വൽ ടു -100. ആൻഡ് ഫസ്റ്റ് ടേം എന്താണ്? ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു, യാ ഓക്കെ, ഫസ്റ്റ് ഓക്കെ ഇത് കറക്റ്റ് ആണ്, 161 എന്ന് നമുക്ക് കിട്ടും. ഇനി നോക്കിയേ, n-1 ഇസ് ഈക്വൽ ടു ഈ n-1 × -3 ആണ്. -161 ഈ -3 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ -3 ആ. മൈനസ് മൈനസും കൂടി വെട്ടിയിട്ട് ഇവിടെ പ്ലസ് കിട്ടും. അപ്പൊ +161 / 3. സോ നോക്കിയേ, 161 / 3 ചെയ്യുമ്പോൾ ഇവിടെ 5 വരും 15 വരും, ഇവിടെ 1 വരും, 11 വരും, ഇവിടെ 3 വരും, 9 വരും, ബാക്കി 2 വന്നു. 53 and 2/3 മനസ്സിലായോ? 53 and 2/3. ഈ n കണ്ടുപിടിച്ചാലും 53 and 2/3 കൂടെ +1 ചെയ്താലും ഫ്രാക്ഷൻ ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പൊ 53 and 2/3 അല്ലെങ്കിൽ 54 and 2/3 -150 എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു പൊസിഷൻ ഇല്ല. ഒന്നില്ലെങ്കിൽ 1-ാമത്തെ പൊസിഷൻ, 2-ാമത്തെ പൊസിഷൻ, 3-ാമത്തെ പൊസിഷൻ, 1000 പൊസിഷൻ, 1 lakh പൊസിഷൻ, 1 lakh 1 പൊസിഷൻ, ഹോൾ നമ്പർ ആയിരിക്കണം. ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ദിസ് ഇസ് നോട്ട് പാർട്ട് ഓഫ് ദ സീക്വൻസ് എന്നുള്ളത് കിട്ടും. മനസ്സിലായോ എങ്ങനെയാ ചെയ്തതെന്ന്? അപ്പൊ ഈ ഒരു ടൈപ്പിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ലീനിയർ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടിക്കോളും. ഓക്കെ, അപ്പൊ 7th, 8th, 9th നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം. പ്രോബ്ലംസ് എല്ലാം മനസ്സിലാവണമെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹിസ്റ്ററി വീഡിയോസ്, ബയോളജി, കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് വീഡിയോസ് ഡെഫിനറ്റ്ലി കാണുക. അതുപോലെ തന്നെ കമന്റ് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാവുണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ ഫുൾ വീഡിയോസ് ആവശ്യമുള്ളവർക്ക് ചെറിയൊരു എമൗണ്ട് ഉണ്ടാവും. അത് ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾ ട്യൂഷൻസിനൊക്കെ കൊടുക്കുന്നതിന്റെ പകുതി എമൗണ്ട് കൂടി ഉണ്ടാവില്ല ഫുൾ വീഡിയോസ് അവൈലബിൾ ആവണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകേണ്ട എമൗണ്ട് ആണ്. ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്തിട്ട് വീഡിയോസ് എല്ലാം വാങ്ങിക്കുക. 9895644616 ആണ് ഞങ്ങളുടെ നമ്പർ. അതേപോലെ അടുത്ത വർഷത്തെ നീറ്റ് ഓറിയന്റഡ് ബയോളജി ക്ലാസ്സസിന് ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യുക. സെയിം നമ്പർ 9895644616 അഡ്മിഷൻസിനായിട്ട് വിളിച്ചാൽ മതി. ഓൺലൈൻ സയൻസ് ക്ലാസ്സസ് 10th നടക്കുന്നുണ്ട്. സെയിം നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ദി അഡ്മിഷൻസ്. താങ്ക് യു ഓൾ. ബൈ ബൈ.